ഗുഡ്നസ് ടിവിയിലേക്ക് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് റവറൻ ഫാദർ ജോസ് മണിയങ്ങാട്ട്. കാവൽമാലാഖയുടെ സഹായത്താൽ സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ ദർശിച്ച വൈദിക ശ്രേഷ്ഠന്റെ ആത്മാവിനെ തട്ടി ഉണർത്തുന്ന അനുഭവ സാക്ഷി. ഇപ്പോൾ 30 വർഷമായി അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ശുശ്രൂഷ ചെയ്യുന്നു. പ്രധാനപ്പെട്ട ശുശ്രൂഷ മേഖലകൾ ധ്യാനഗുരുവാണ്. ഒപ്പം തന്നെ ഹീലിംഗ് ദ ഫാമിലി ട്രീ എന്ന കുടുംബ വിശുദ്ധീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നു. പൗരോഹിത്യ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഇത് 42-ാം വർഷം. ഒരപകടത്തെ തുടർന്ന് മരണത്തിനും ജീവിതത്തിനും ഇടയിലൂടെ സഞ്ചരിച്ച് സ്വർഗകവാടം കടന്ന് നിത്യത ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഫാദർ ജോസ് മണിയങ്ങാട്ടിനെ പരിചയപ്പെടുന്നു. അച്ഛനെ ഗുഡ്നസ് ടിവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 1030, 1031, 1032 ഖണ്ഡികകളിൽ ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി വ്യക്തമായൊരു വിവരണം നൽകുന്നുണ്ട്. മരണാനന്തരം ഒരു ശുദ്ധീകരണമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന കാര്യങ്ങൾ അച്ഛന് വ്യക്തമായിട്ട് ബോധ്യം കിട്ടിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതേപ്പറ്റി അച്ഛൻ ഒന്ന് ആളുകൾ പ്രേക്ഷകരോട് വിവരിച്ചു കൊടുക്കുന്നത് അവർക്ക് കൂടുതൽ ഇൻഫർമേറ്റീവ് ആകുമെന്ന് തോന്നുന്നു. 1975 ജനുവരി 1 ഞാൻ അത് നമ്മുടെ സഭയുടെ ജൂബിലി അതുപോലെ ദേവമാതാവിൻ്റെ തിരുനാൾ ദിവസം ഞാൻ അച്ഛനായിട്ട് അഭിഷിക്തനായി. അതിനുശേഷം ഞാൻ മലബാറിൽ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു. ഈ പ്രത്യേക സംഭവം നടക്കുന്നത്, മണ്ണാർ ജീവിത അനുഭവം ഉണ്ടായത് 1985 ഏപ്രിൽ 14 ഒരു പുതിയ ഞായറാഴ്ചയായിരുന്നു. ഡിവൈൻ മേഴ്സി സൺഡേ. അതുപോലെ ഹിന്ദുക്കളെ സംബന്ധിച്ചോളം ഈ 14 വിഷു ദിവസം. അപ്പോൾ ഇനി സെൻറ്റ് ജോസഫ് ചർച്ച് നടുവിൽ പള്ളിയിൽ നിന്ന് ആ കൊട്ടയാട് ആലക്കോട് പോകുന്ന പള്ളിയിലേക്ക് പോകുന്ന വഴി ഏകദേശം 2 മണി കഴിഞ്ഞ് കാണും, ഉച്ച കഴിഞ്ഞ്. അപ്പം ഞാൻ മോട്ടോർ സൈക്കിൾ പോകുന്നു, എൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്താണ്. അപ്പോൾ ആലക്കോട് നിന്ന് ജീപ്പ് ഓടിച്ച് ഒരാൾ വരുന്നു. പിന്നീട് മനസ്സിലായ ഒരു സാറിൻ്റെ ജീപ്പാണ്. ഈ പുള്ളി വിഷു ആഘോഷിച്ച് നല്ല വെള്ളമൊക്കെ അടിച്ച് ലഹരിയിലേക്ക് വരികയാണ്. ഒരു വളവിൻ്റെ അവിടെ ആലക്കോട് വയാട്ട് പറയുമ്പോൾ കവല. അപ്പോൾ ഈ വ്യക്തി റോങ് സൈഡിൽ കൂടെ വന്നു, ആ മോട്ടോർ സൈക്കിൾ പിന്നെ ഇടിച്ച്. ഞാൻ മോട്ടോർ സൈക്കിളിൽ നിന്ന് തെറിച്ച് ഫോൺ കമ്പിയെ തട്ടി. അതൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ടോ, മനസ്സിലുണ്ടോ ആ രംഗങ്ങളൊക്കെ ഇപ്പോൾ? അല്ലല്ല, അത് പിന്നീട് മനസ്സിലാകാൻ. പിന്നീട് മനസ്സിലായി. അപ്പോൾ നിലത്ത് വീണു. അങ്ങനെ വീഴ്ചയിലാണ് എൻ്റെ, നിങ്ങൾ പലർക്കും കാണാൻ പറ്റും, നമ്മൾ തോമാസുകാരുടെ മക്കളല്ലേ, പലപ്പോൾ കാണിക്കണമല്ലോ. അപ്പം അന്നുണ്ടായ ആ അപകടത്തിൽപ്പെട്ടതാണ്. രണ്ട് കൈ ഒടിഞ്ഞു, ഇവിടെ കാണാൻ പറ്റും, ഒടിഞ്ഞ കൈ, രണ്ട് കൈ ഒടിഞ്ഞു. പിന്നെ ലോവർ ജോ താടിയിൽ അവിടെ പൊട്ടി, 3 റിബ്സ് ഒടിഞ്ഞു, നീ താഴെ കാലൊടിഞ്ഞു, പിന്നെ വെയിൽ കട്ട് ചെയ്ത് അങ്ങനെ ബ്ലഡ് വന്നോണ്ടിരുന്നു. അവിടെ ഓസ് കൂടെ വെള്ളം വരുന്ന പോലെ രക്തം വന്നോണ്ടിരുന്നു. ഇതൊക്കെ കണ്ട അവിടെ കണ്ട ആളുകൾ പറഞ്ഞു. ഞാൻ അവർ സാക്ഷ്യപ്പെടുത്തുക, ഒരു കവലയായിരുന്നു. അപ്പോൾ ഇവനെ ഇടിച്ചവന് അവൻ എഴുന്നേറ്റ് അന്നൊക്കെ അടികിട്ടുമെന്നറിയാമല്ലോ, അവന് ഓടി ജീപ്പ് ഇട്ടു ഓടിപ്പോയി. അപ്പോൾ കൂടുതൽ ആളുകൾ എന്നെ ജീപ്പിൽ കയറ്റി തളിപ്പറമ്പിൽ കൂടെ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് എനിക്ക് ഉണ്ടായ അനുഭവം, സ്വർഗമില്ല, നരകമില്ല, ശുദ്ധീകരണ സെല്ല് ഇല്ല എന്ന് ആളുകൾക്ക് വ്യക്തമായിട്ട് എൻ്റെ ദൈവം തന്ന അനുഭവത്തിൽ കൂടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. മരണാനന്തര ജീവിതം ഉണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് എൻ്റെ ആത്മാവ് വേർപെട്ടു ശരീരത്തിൽ നിന്ന്. അപ്പോൾ ഞാൻ എൻ്റെ രക്തത്തിൽ കുളിച്ച് ശരീരം കാണുന്നു, അച്ഛൻ്റെ ആത്മാവ് പുറത്ത് നിന്ന് ശരീരം കാണുന്നു. അപ്പോൾ എൻ്റെ കാവൽമാലാഖയെ കാണുന്നു.
അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. കാവൽമാലാക ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കുറവ് പക്ഷേ ഉണ്ട്. അതായത് മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട നിമിഷം മുതൽ നമ്മുടെ മരണം വരെ കാവൽമാലാക പൊക്കുന്നു. അച്ഛൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛൻ ചെറുപ്പത്തിലെ കാവൽമാലാഹമാരോട് പ്രാർത്ഥിക്കുമായിരുന്നു? എൻ്റെ അമ്മയും അപ്പനൊക്കെ പറയുമായിരുന്നു എന്നെ പറ്റി, പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓർമ്മ എനിക്കുണ്ട്. ആ മാലാഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യൻ ഉദിക്കുന്ന ശോഭ അത്ര വ്യക്തമായി കണ്ടു. വളരെ മനോഹരമായ ഒരു വ്യക്തി, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മാലാഹ കണ്ടപ്പോഴത്തേക്ക്. വലിയ ഉയരമുള്ള ആളായിരുന്നു? ഇല്ല, സാധാരണ ഇതേ ഉള്ളൂ, പൊക്കോ കുറവും ഒന്നും ഇല്ല, സാധാരണ സാധാരണ. ആ അത് അത്രയും ആ ശോഭയുള്ള സൗന്ദര്യമുള്ള വ്യക്തി ആദ്യമാണ് ഞാൻ കാണുന്നത്. അപ്പം മാലാഹ പറഞ്ഞു, ദൈവത്തിന് ഒരു പ്രത്യേക സന്ദേശം തരാനുണ്ട് നിനക്ക്, അവിടെ നീ എന്നോട് വരിക. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളെ പറ്റി ചിന്തിച്ചില്ല, മാലാഹയോട് പോവുക. അപ്പോൾ സ്വർഗത്തിലേക്ക് എത്താൻ വിളിച്ചില്ല പോകുന്നു. അപ്പോൾ അന്നേരം പറഞ്ഞു, സ്വർഗത്തിൽ പോകുന്ന മുമ്പ് ഞാൻ നിന്നെ നരകവും ശുദ്ധീകരണ സ്ഥലവും കാണിക്കുന്നു പറയും. ഈ നീണ്ട യാത്രയായിരുന്നു ഈ അച്ഛൻ അനുഭവപ്പെട്ടോ ഈ മാലാഹയോടൊപ്പം പോയത്? നീണ്ട ഡ്യൂറേഷൻ, നമ്മളെ ഡ്യൂറേഷൻ പറഞ്ഞറിയോ, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഡിസ്റ്റൻസ് ഇല്ല, സമയമില്ല, സമയമില്ല, എല്ലാം ഇങ്ങനെ. അപ്പോൾ ആദ്യം എന്നെ കൊണ്ടുപോകുന്നു കാണിക്കുന്നത് നരകം. ആ നരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ഇന്ത്യൻ മഹാസമുദ്രം ഒന്ന് ചിന്തിച്ച് നോക്കുക. സമുദ്രത്തിൻ്റെ ആഴിയോ അതിൻ്റെ ഡിസ്റ്റൻസോ നമുക്കറിയത് കാണത്തില്ല. അതുപോലെ വിശാലമായ ഒരു സ്ഥലമായി കണ്ടത് നരകം. അഗ്നികോളങ്ങൾ, അതുപോലെ ഞാൻ കണ്ടത് കോടിക്കണക്കിന് ആളുകൾ നരകത്തിൽ കിടക്കുന്നു. അതുപോലെ അവർക്ക് കൂടുതൽ പീഡനങ്ങൾ, യക്തികൾ കൂടാതെ പിശാശുകൾ ഇവരെ പീഡിപ്പിക്കുന്നു. നമ്മൾ ഏത് അവയവം കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നോ ആ അവയവത്താണ് ഏറ്റവും കൂടുതൽ പീഡനം വരുന്നത്. നാക്കൊണ്ട് നമ്മൾ പരദൂഷണം പറഞ്ഞ ആളുകളുടെ നാക്കുകൊണ്ട് ഇവരിങ്ങനെ കുത്തി 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 കുത്തി, ആ കണ്ണുകൊണ്ടാണെങ്കിൽ ചെവി കൊണ്ടാണെങ്കിൽ ഓരോ അവയവത്തിനും പ്രത്യേക ശിക്ഷകളാണ്. ഇത് അച്ഛന് വ്യക്തമായി കാണാൻ സാധിച്ചു. അപ്പം ഞാൻ മാലാഹയോട് ചോദിച്ചു, എന്താ ഇവർ ഇത്രയും ആളുകൾക്കൊന്ന് കിടക്കുന്നത്? അവർ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചില്ല. ദൈവകരുണയിൽ അവസാനം ശ്വാസത്തിന് മുമ്പ് ദൈവമേ എന്നോട് കരുണയായിരിക്കണം, പാപിയെ എന്നോട് കരുണയായിരിക്കണേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ പോകില്ല. അവൻ്റെ ഹൃദയം കഠിനമായിരുന്നു. അതായത് അവസാന നിമിഷം ദൈവത്തെ തള്ളിപ്പറഞ്ഞു, ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അവിടെ ഞാൻ കണ്ടത് ഈ പല പല തിന്മകൾ ചെയ്തവരുണ്ട്. അതായത് അബോർഷൻ, അതായത് ദൈവത്തിൻ്റെ ദാനമായ ശിശുവിനെ കുന്നുകളയുക, അങ്ങനെ പശ്ചാത്തപിക്കുന്നവർ, അതുപോലെ ഹോമോസെക്ഷൽ. ദൈവം ആദത്തിനെയും അവായും സൃഷ്ടിച്ചു ആണും പെണ്ണുമായിട്ട്. ദൈവത്തിൻ്റെ ആ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാക്കാനായിട്ടാണ് ആദത്തെയും അവായും സ്ത്രീയെയും പുരുഷനെ സൃഷ്ടിച്ച് ദൈവം അവരെ ഒരു വിശദീകരിച്ച് ഒരു കുടുംബമായി മാറ്റി. ആ കുടുംബം ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. ആ കുടുംബത്തിൻ്റെ ആ കൺസെപ്റ്റ് മാറി. ഇപ്പം കണ്ടില്ലേ, അമേരിക്കയിൽ ഞാൻ ജോലി ചെയ്യുന്നു, ഇപ്പോൾ ലീഗലായിട്ട് കല്യാണം കഴിക്കാം, ആണുമാണ് പെണ്ണും പെണ്ണും നമ്മുടെ രാജ്യത്തും. അതെ അതെ, സോദോം ഗൊമോറയുടെ അനുഭവമൊക്കെ അവർ മറന്നുപോയി. അതായത് ഉൽപ്പത്തി പുസ്തകം 18:19 അധ്യായങ്ങൾ വായിച്ചാൽ സോദോം ഗൊമോറ നശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹോമോസെക്ഷുവാലിറ്റി. അപ്പോൾ എന്നോട് പറഞ്ഞു ചോദിച്ചു, മാർപ്പാപ്പ അവർ കരുണയായിരിക്കണം, അവരോട് ക്രിട്ടിസൈസ് ചെയ്യുന്നില്ലല്ലോ എന്ന്. ഞാൻ അയർലൻഡിൽ ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛൻ എന്നെ അതിനെപ്പറ്റി പറയുന്നത്. ഞാൻ പറഞ്ഞു, അവരെ നമ്മൾ സ്നേഹിക്കുന്നു, അവരെ വെറുക്കുന്നില്ല, പാപത്തെ വെറുക്കുന്നു. കർത്താവ് അങ്ങനെ പറയുന്നത്, പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, പാപത്തിന് ഞാൻ കൊടുത്ത്, അതുപോലെ കഠിനമായ വൈരാഗ്യത്തോട് ജീവിക്കുക, അൺഫോർഗീവ്നെസ്, അത് ക്ഷമയില്ലാതെ ക്ഷമിക്കാതെ ജീവിക്കുക,
അതുപോലെ മറ്റുള്ളവർ പരദൂഷണം പറയുക, മറ്റുള്ളവരുടെ സൽകീർത്തി നശിപ്പിക്കുക, അത്യാഗ്രഹത്തിൽ ജീവിക്കാം, എത്ര കിട്ടിയാൽ മതിയാകാത്ത ജീവിതം, അങ്ങനെ ലൗകികമായ ജീവിതം, ആഡംബര ജീവിതം, അതൊക്കെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ തടയുന്ന തടസ്സപ്പെടുന്ന സിന്ന ഓഫ് ദ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ജഡീക പാപങ്ങൾ. പലരും ഇപ്പോഴും കൂടുതൽ ആൾക്കാർ, ഞാൻ ചോദിച്ചു മലാഖായോട് ഏറ്റവും കൂടുതൽ പാപങ്ങൾ ഏതാ, ആളുകൾ നിറയത്തെ കാരണം ഏതാ ചോദിച്ചപ്പോൾ ഒന്നാം പ്രമാണത്തിനും ആറാം പ്രമാണത്തിനും ലംഘനമാണ്. അതിന് പറഞ്ഞ ജഡീക പാപങ്ങൾ. ഈ ജഡീക പാപങ്ങൾ നമുക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക, അറിയാമല്ലോ, ഇതിൻ്റെ അകത്ത് വ്യഭിചാരം, ആ കൾച്ചറിൻ്റെ കൾച്ചർ ഓഫ് ഡെത്ത്. അതുപോലെ നമുക്കറിയാമല്ലോ ഈ ഹോമോസെക്ഷുവാലിറ്റി. ഇപ്പം കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കുക, അതൊക്കെ ഒരു ഇപ്പോഴത്തെ മോഡേൺ സ്റ്റൈലാണ്, മോഡേണിസം. അത് സാത്താൻ്റെ സംസ്കാരമാണ്, ദൈവത്തിൻ്റെ അല്ല. അങ്ങനെയുള്ള ആളുകൾ അവരൊക്കെ പശ്ചാത്തപിച്ചവങ്ങൾ ഒരിക്കലും പശ്ചാത്താപിച്ചില്ലെങ്കിൽ ഉള്ള അവസ്ഥ ഇവരല്ല. കാരണം ദൈവത്തിന് കരുണയുണ്ട്, ദൈവം കരുണ ലാസ്റ്റ് മുഹൂർത്തം വരെ. നല്ലകളുടെ കഥ അറിയാൻ പറ്റും, ലാസ്റ്റ് മുഹൂർത്തത്തിൽ ദൈവമേ പാപി എന്നോട് കരുണ ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റും. അവർ പറഞ്ഞില്ല, കരുണ തന്നെയായതുകൊണ്ട് 100% ഇങ്ങനെയുള്ളവരോടും ദൈവം കരുണ കാണിക്കുന്ന ഒരു തെറ്റിദ്ധാരണ ആളുകൾ, അത് ഭയങ്കര തെറ്റിദ്ധാരണ. കാരണം ദൈവം നീതിമാനാണ്. ആ ഒരു കാര്യം ആരും പറയുന്നില്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ നമ്മുടെ കരുണ കാണിക്കുന്നു, ദൈവം നമ്മുടെ എല്ലാമാണ്, ദൈവം പരിശുദ്ധനാണ്, അനുകമ്പയുണ്ട്, പാപകൾ പൊറുക്കുന്നു, ഇതെല്ലാം ശരിയാണ്. പക്ഷെ ആരും ദൈവം നീതിമാനാണ്, നീതിക്ക് ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ തെറ്റിദ്ധാരണ. അതിൻ്റെ ഉദാഹരണം മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31 മുതൽ 46 ഉള്ള വാക്യങ്ങൾ വായിക്കുക. അന്ത്യവിധിയെപ്പറ്റി അന്ത്യവിധി. പിന്നെയുള്ളത് നമ്മൾ വിശ്വാസപ്രമാണം ചെല്ലും. അപ്പോൾ എന്താ പറയുന്നത്? ജീവിക്കുന്നവരെയും മരിക്കുന്നവരെയും വിധിക്കാൻ അവൻ വരും. അതിൻ്റെ അർത്ഥം എന്നാ? വിധിയുണ്ട്. സംശയമുണ്ടോ? ഉണ്ട്. ബൈബിളിലുള്ള സഭയുടെ പാരമ്പര്യങ്ങളുണ്ട്. ഈ പാരമ്പര്യത്തെ പറ്റിയും പഠനങ്ങളെ പറ്റിയും ഒന്നും ആളുകൾക്കൊന്നും വലിയ താല്പര്യം, അതിനാരും പറഞ്ഞു കൊടുക്കുന്നില്ല, ബോധവാന്മാരാക്കുന്നില്ല. അതുകൊണ്ട് ഒത്തിരി ഞാൻ ആളുകളെ അധികം കുറ്റപ്പെടുന്നില്ല, എത്തുന്നില്ല. നമ്മുടെ അജപാലന ദൗത്യം, നമ്മുടെ വൈദികർ, സന്യാസികൾ, ആത്മായ അവർ പ്രഭുര ആളുകൾ, ഇവരെല്ലാം ഇത് ബോധ്യപ്പെടുത്തി ആ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നീതി അനുസരിച്ച് ശിക്ഷയുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ചിന്തിക്കാത്ത, ഊഹിക്കാത്ത ആളുകളെ ഞാൻ കണ്ടുള്ളൂ. ഒരിക്കലും അവിടെ ചിത്തം വിചാരിച്ചില്ല. അതേ സമയത്ത് നരകത്തിൽ പോകുമെന്ന് വിധിക്കപ്പെട്ട ആളുകൾ, അവൻ നരച്ചാൽ നമ്മൾ ചിന്തിച്ച ആളുകൾ, അവരവിടെ ഇല്ല. അതിൻ്റെ കഥ പറഞ്ഞത് ചുങ്കക്കാരും വേശികളും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യറിയാവോ? എന്തുകൊണ്ട്? അവര് പശ്ചാത്തപിച്ചു. അതുകൊണ്ടായിരിക്കുമല്ലോ ഈശോ പറഞ്ഞ ആരെയും വിധിക്കരുത് എന്നൂടെ പറയുന്നുണ്ട്. നമ്മൾ പറയും, ആ അവൻ നരകത്തിൽ പോകും, ഇവനോ സ്വർഗത്തിൽ പോകും, നമുക്ക് എൻ്റെ അവകാശം വിധിക്കാൻ. പക്ഷെ എനിക്ക് ഊഹിക്കാൻ പറ്റാത്ത തരത്തിൽ, ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് അവിടെ കിടക്കുന്നത്. പക്ഷേ എനിക്ക് അറിയാമെങ്കിലും അവരാരെന്ന് വെളിപ്പെടുത്തുവാൻ എനിക്ക്, അത് രഹസ്യമാണ്. അല്ല, അത് എന്നോട് പറഞ്ഞു, വിലക്കി. അവൾ പറയത്തില്ല, പറയണ്ടെന്ന്. അങ്ങനെ ആ അവിടെ കിടന്ന് പീഡകൾ ഇങ്ങനെ അവർ വലിയവായി നിലവിളിക്കുകയാണ്, വേദന കൊണ്ട് പൊളയുകയാണ്, വേദന കൊണ്ട്. ഇത് കണ്ടപ്പോൾ അച്ഛൻ എന്താ അനുഭവം ഉണ്ടായി? എനിക്ക് സഹതാപം ഉണ്ട്, സഹതാപം. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് വന്നല്ലോ എന്നുള്ള നമ്മളിൽ അനുതാപ അവസ്ഥയുണ്ട്. അല്ല, അവരെ ഞാൻ വിധിച്ചില്ല, അവനീ കിടന്നു. ഓ, അങ്ങനെ ചിന്തിക്ക്. ഒരു പക്ഷേ ദൈവം നമ്മളെ കൊണ്ട് കാണിച്ചുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ വിധിക്കാൻ തോന്നുന്നത്. ഞാൻ വിധിച്ചില്ല, വിധിച്ചില്ല കണ്ടോ. ഇനി വിധിയൊക്കെ അവരെ വിധിക്കുന്നേക്കാൾ കൂടുതൽ സഹതാപം. സഹതാപം. അപ്പം നരകത്തെ പറ്റി ഒത്തിരി പറയാനുണ്ട്. അവിടെ ഫൈറ്റിങ് എന്ന് വെച്ചാൽ അവിടെ പിന്നെ വഴക്കും പിന്നെ അതുപോലെ പീഡനങ്ങളും അതുപോലെ അവിടെ ഭീകരത ഭയം അതുപോലെ ഈ വേദനകൾ എല്ലാം
കാണുന്നത് ഞാൻ കാണാൻ സാധിച്ചു. വിശുദ്ധ ഫൗസ്റ്റിനായുടെ ഡയറിയിലും നരകദർശനത്തെ പറ്റി ഫൗസ്റ്റിനായോട് പറയുന്നുണ്ട്. അത് സമാനമായ രീതിയിൽ അച്ഛനും കിട്ടിയിരിക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ വേറൊന്ന്, നരകത്തിൽ 7 തരത്തിലുള്ള സഹനങ്ങൾ, 7 ഗ്രേഡുകൾ, അത് എത്ര മാരഭാവങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടുന്നോ അതിന് ശിക്ഷയുടെ ആധിക്യം കൂടുതലാണ്. അതിൻ്റെ പറഞ്ഞാൽ മനസ്സിലായി. ഞാൻ പറഞ്ഞു ഏത് ലെവലിന് പറഞ്ഞാൽ ഈ നമ്മൾ കെട്ടുന്ന ലെവൽ പോലെ അല്ല, അല്ല, നമ്മൾ സഹനത്തിൻ്റെ ആധിക്യം ആധിക്യം. ഇപ്പോൾ ഒന്നോ രണ്ടേ ഉള്ളൂ അവൻ ചെന്നു, പക്ഷെ അവൻ്റെ ആ വേദനയുടെ ആധിക്യം, ഭീകരത, ഭയം കുറവാണ്. അനേകം അധികം അവങ്ങ് ചെയ്ത് കൂട്ടിയവന് അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ വേദനയുടെ ആധിക്യം ഭയങ്കരമാണ്. ഉദാഹരണം നമുക്കറിയോ, തലവേദന, ഓ ചെറിയ തലവേദന, ചിലർ പറയും തലവേദന ചൂടുകൊണ്ട് മൈഗ്രൈൻ ഹെഡേക്ക് സഹിക്കാൻ വരുത്തെ, ഒരു ഉദാഹരണം. അതുപോലെയാണ് പല ഗ്രേഡുകൾ, പല ഗ്രേഡിലുള്ള സഹനങ്ങൾ സഹനങ്ങൾ. പിന്നെ അവിടെ നിന്ന് മാലാഹ എന്നെ കൊണ്ടുപോകുന്നത് ശുദ്ധീകരണ ശ്രദ്ധ. ശുദ്ധീകരണ ശ്രദ്ധയെ പറ്റി ഞാൻ കൂടുതൽ പഠിച്ചിട്ടുണ്ട്, അവർക്ക് നേരത്തെ മുമ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അറിയാവുന്നതുകൊണ്ട് എനിക്ക് വളരെ ആകാംക്ഷയൊന്ന് കാണാൻ അതിനെന്താ അവർ ചെയ്യുന്നത്, എന്താ സംഭവിക്കുന്നത്. അത് ഇതുപോലെ ഇങ്ങനെ വാസ്റ്റ് നമ്മുടെ അങ്ങേറ്റം കാണത്തില്ല, അവിടെയും ഉണ്ട് കൂടി കടൽ പോലെ തന്നെ കിടക്കുക. പക്ഷേ അവിടെയും ഉണ്ട് ഈ അഗ്നികോളങ്ങൾ, പക്ഷെ ഇത്രയും കട്ടിയില്ല, തീവ്രത കുറവാണ്, തീവ്രക്കുറവ്. പിന്നെ അവിടെ ഫൈറ്റിങ്ങോ അവിടെ ഭീകരതയോ ഭയമോ ടോർച്ചറോ ഇല്ല, ഇല്ല. അവർ സഹിക്കുന്നു, സഹിക്കുന്നു. അവിടെ മാത്രം അവർ സംസാരിക്കാൻ എന്നെ അനുവാദം കിട്ടി. നരകത്തിലുള്ളവർ ഉണ്ടാൻ പറ്റില്ല. അവര് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ശുദ്ധീകരണാത്മാക്കള്, ഞങ്ങൾ നിസ്സഹര കിടക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ശരി, അവർക്ക് ആവശ്യമാണ് അവരുടെ ആ സഹനം. നമ്മുടെ സഹോദരർ, മിസ്റ്റിക്കൽ ബോഡി, ഭൗതിക ശരീരത്തിലെ, ഭൗതിക ശരീരത്തിലെ അംഗങ്ങൾ, നമ്മുടെ സഹോദര സഹോദരന്മാരവിടെ സഹിക്കുന്നത്. നമ്മുടെ അപ്പനും അമ്മയും കാണാതിരിക്കാം, ആരെങ്കിലും ഉണ്ടായിരിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കടമയുണ്ട്. അതും ഒരു കരുണയാണ്, കരുണ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറഞ്ഞു അതിനുശേഷം. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടും, ആ ഇളവ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് നേരത്തെ സ്വർഗത്തിൽ പോകാം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർ ആരായിത്തീരുന്നത്? വിശുദ്ധന്മാർ. വിശുദ്ധീകരണം പൂർത്തിയായി കഴിയും, സ്വർഗത്തിൻ്റെ പടിയായിട്ട് പിന്നെ വിശുദ്ധന്മാർ, വിശുദ്ധന്മാർ മാത്രം. പലരുടെ ധാരണ അറിയോ, മാർപ്പാപ്പ പേര് ചൊല്ലി വിളിച്ചവരേ ഉള്ളൂ വിശുദ്ധന്മാർ. അല്ല, മാർപ്പാപ്പായ്ക്ക് എല്ലാവരും അറിയാവോ? ഇല്ല, മാർപ്പാട് കുറ്റമല്ല. കുറച്ച് പേരെ എന്തുമാത്രം അമ്മമാർ, സഹിക്കുന്ന അമ്മമാർ, വേദനിക്കുന്ന അമ്മമാർ, അവരെ പറ്റി ആർക്കും അറിഞ്ഞുകൂടാ? അവർ പ്രസിദ്ധരല്ല, പക്ഷെ ദൈവത്തിന് അറിയാം. അങ്ങനെ എത്രയോ കോടാനുകോടി ആളുകൾ വിസ്തരായിട്ട് സ്വർഗത്തിൽ കണ്ടു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ സ്വർഗത്തിൽ പോവും, വിസ്തരാകും, അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദിയുണ്ട്, പ്രത്യുപകാരം ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി മരണം വരെ മദ്യസ്ഥ വയ്ക്കുന്നു. എന്തെന്നാൽ കാര്യമില്ലേ, സന്തോഷത്തിൻ്റെ കാര്യം പലരും ഉണ്ടല്ലോ, മരിച്ചു അവിടെ കൊണ്ട് കുഴിമാട് തിട്ടു പിന്നെ അനക്കില്ല. പ്രത്യേകിച്ച് ചില സ്വഭാവവിഭാഗങ്ങളിൽ അവളൊട്ടും അവർ വിശ്വാസമില്ല, ശുദ്ധീകരണത്തിൽ വിശ്വാസമില്ല. പക്ഷേ നമ്മുടെ കത്തോലിക്കർ തന്നെ മരിച്ചുകൊണ്ട് അടക്കി പിന്നെ അപ്പനമ്മയാലും ഒന്നും അനക്കില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. ഞാൻ അച്ഛാ ഒരിക്കലും മരിയ വളത്തോർത്തായുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു, നിത്യതയിലെത്താൻ അനേക വഴികളുണ്ട്, അതിലൊരു വഴിയാണ് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഈശോ വെളിപ്പെടുത്തി. അച്ഛാ, ഈ മാലാഹ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നു, അപ്പം ഈ സ്വർഗം കാണിക്കുന്നതിന് വരി ഈ നരകവും ശുദ്ധീകരണ സ്ഥലവും കാണിച്ചതിൻ്റെ പ്രസക്തി എന്തോ അതിനകത്ത്? സ്വർഗം കാണിച്ചാൽ മതിയായിരുന്നല്ലോ. അതിൻ്റെ അർത്ഥം എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത്, മരണശേഷം സ്വർഗമേ ഉള്ളൂ, നരകമില്ല, ശുദ്ധീകരണ എന്ന് വിശ്വസിക്കുന്ന കൂടാനുകൂടി ആളുകളുണ്ട്. നമ്മൾ കത്തോലിക് സഭ ശുദ്ധീകരണത്തിനെ പറ്റി പറയുന്നുണ്ട്, നരകത്തെ പഠിപ്പിക്കുന്നുണ്ട്. ചില സഭകൾ നരകവും സ്വർഗവും ഉണ്ട് എന്നേ പഠിപ്പിക്കുന്നുള്ളൂ. ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി കത്തോലിക് സഭ, പിന്നെ ചില ഓർത്തഡോക്സ് സഭകളും, ചില ചുരുങ്ങിയ ബാക്കി എല്ലാ പ്രൊട്ടസ്റ്റ് സഭകളും ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന സംഗതി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ബൈബിളിൽ ഉള്ള പുസ്തകത്തിലെ, നമ്മുടെ പഴയ നിയമത്തിലെ 7 പുസ്തകങ്ങൾ പ്രൊട്ടസ്റ്റന്റ് എടുത്തു കളഞ്ഞു, കളഞ്ഞു നീക്കം ചെയ്തു. അതായത്, നമ്മുടെ മക്കബയുടെ പുസ്തകത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി പറയുന്നുണ്ട്, അത് ഇല്ല എന്ന് സ്ഥാപിക്കാൻ
അവർ പുസ്തകങ്ങൾ എടുത്തോളും. വിസ്തവത്തിലെ അധ്യായങ്ങളല്ല, പുസ്തകങ്ങൾ എടുത്തോളും. അപ്പൊ എന്നിട്ട് പറഞ്ഞു, ഏഹ് ഇതൊക്കെ കത്തോലിക്സ് ഉണ്ടാക്കുന്ന അപ്പൊ ശുദ്ധീകരണ കാണിക്ക, അത് എന്നെ ബോധ്യപ്പെടുത്താനും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ ആദ്യം നരകവും ശുദ്ധീകരണ സ്ഥലവും കാണിച്ചു. ദൈവത്തിൻ്റെ പദ്ധതിയെ പറ്റി നമുക്ക് ഒന്നും അറിയാതെ ഒരു വിശിഷ്ടമായ പദ്ധതി തന്നെയാണ്, അതുകൊണ്ടാണ് അത് ആദ്യം കാണിച്ചത്. നമ്മളെ സൃഷ്ടിച്ചത് സ്വർഗത്തിലെത്തുവാനാണ്. അപ്പം ആ ദൈവം നമുക്ക് വേണ്ടി സജ്ജമാക്കിയ ആ ഇറ്റാണ്ടൻ നിത്യത നിത്യസ്വർഗം നിത്യസ്വർഗം അതിനുവേണ്ടി ആണ് നമ്മൾ ശ്രമിക്കേണ്ടതും. ഇനി അങ്ങോട്ട് നമുക്ക് പോകാം. എന്താണ് മാലഹ ചെയ്തത് ഈ സമയത്തെല്ലാം? മാലാഹ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കൂടെ അദ്ദേഹം എന്നോട് ഇപ്പോൾ എപ്പോഴും കൂടെ ഉണ്ട്. ശുദ്ധീകരണ സ്ഥലം വിട്ടപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി യാത്രയാണ്. വളരെ വിശാലമായ ഒരു ടണൽ. ആ ടണലിൽ വളരെ വൈറ്റ്, വളരെ പിന്നെ പ്രകാശമുള്ള ഒരു വലിയ തുരങ്കമാണ്. വലിയ തുരങ്കമാണ് ആ തുരങ്കത്തിൽ ഇങ്ങനെ പ്രകാശം. മറ്റിടത്തൊക്കെ അച്ഛൻ കണ്ടപ്പോൾ ഇരുട്ടായിരുന്നു, നരകം പൂർണ്ണം ഇരുട്ടുമായിരുന്നു. അതന്നെ, അപ്പോൾ പ്രകാശത്തിലേക്ക് കടക്കുന്ന വഴിയാണ്, വഴിയിലേക്ക് പ്രകാശത്തിൽ കൂടെ കൊണ്ടുപോകുന്നു. അതുപോലെ വളരെ ശാന്തം, പീസ്ഫുൾ, ശാന്തമാണ്, സമാധാനമുള്ള ഒരു യാത്ര. കുറച്ച് കഴിയുമ്പോഴത്തെ സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നു. അത് സ്വർണം പോലെ ശോഭിക്കുന്ന കവാടങ്ങൾ, സ്വർണം പോലെ, സ്വർണമായിരിക്കാം, എന്തെങ്കിലും അതുപോലെ ഇരിക്കും. അങ്ങനെ സ്വർഗകവാടം തുറക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് മാലാഖാമാർ ഇമ്പഗീതം, സംഗീതം മാലാഖാമാർ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലേലൂയ. മ്യൂസിക് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ്, ഹൃദയസ്പർശി, വളരെ സന്തോഷം തരുന്നതാണ്. വളരെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അതുപോലെ നമുക്ക് ബുദ്ധിക്ക് അതീതമാണ് അല്ല അതിനെപ്പറ്റി പറയാനായിട്ട്. ആ പിന്നെ പല വെച്ചാൽ ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ എല്ലാവരും പാടുമോ? എല്ലാവരും പാടും, മാലാഖമാരും വിശുദ്ധനും പാടിക്കൊട്ടിരിക്കുക. അപ്പം നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞ് പാടേണ്ടി വരായാലും എന്നോട് മാലാഖ പറഞ്ഞു, സ്വർഗത്തിലേക്ക് നമ്മൾ നമ്മുടെ അങ്ങോട്ട് കടക്കുമ്പോൾ നമ്മുടെ ഗിഫ്റ്റ് എന്തറിയോ? മ്യൂസിക് ഗിഫ്റ്റാണ്. മ്യൂസിക് ഗിഫ്റ്റ് എല്ലാവരും ഒട്ടും അറിയാൻ പറ്റില്ല, നമ്മളെ ചില പാടാൻ അറിയത്തില്ല, പക്ഷെ നമ്മൾക്ക് എല്ലാ ഗിഫ്റ്റ് കിട്ടും. ഗിഫ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് കിട്ടും. സ്വർഗീയ ഭാഷ, കാരണം അവിടുത്തെ ഭാഷ സംഗീതം, ഭാഷം സംഗീതം, ഭാഷ അങ്ങനെ ദൈവം ശ്രുതിക്കുകയും സംസാരിക്കുകയും സംഗീതത്തിൽ കൂടി. ആ ഭാഷയും വ്യത്യാസമുണ്ട്. ഇവിടുത്തെ മലയാളമോ ഇംഗ്ലീഷോ തമിഴോ സ്വർഗീയ ഭാഷയാണ് അത് നമുക്ക് ഇൻസ്റ്റന്റായിട്ട് കിട്ടുക ഇൻസ്റ്റന്റായി കിട്ടും. ഒത്തിരി ഉൾക്കാഴ്ചകൾ കിട്ടി. അപ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് പോയി, എന്തോ എനിക്കത് അത് വിവരിക്കാൻ പറ്റിയില്ല. അച്ഛനപ്പ അന്നേരം പാട്ടായിട്ട് വല്ലതും കിട്ടിയായിരുന്നു? പാടിയല്ലേ? പാടി. ഓ അത് ശരി. എല്ലാവരും പാടുക ഇൻസ്റ്റന്റായിട്ട്. അതെങ്ങനെ വിവരിക്കാൻ പറ്റിയല്ല, എൻ്റെ ആടെ ബുദ്ധിക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയല്ല, അതെങ്ങനെ വിവരിക്കാനും പറ്റിയല്ല. വളരെ മനോഹരമായ ഒരു കാഴ്ച, സന്തോഷവും സമാധാനവും. എല്ലാവരും സന്തോഷമായി ജീവിക്കുന്നു, സമാധാനം ജീവിക്കുന്നു. ദൈവസന്നിധിയിൽ എല്ലാവരും ആഹ്ലാദിക്കുന്നു. ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം പറഞ്ഞു, നീ പോയി ആസ്വദിച്ച സ്ഥലം, ഇഷ്ടപ്പെട്ടതിനെ മനം കുളിർക്ക് സന്തോഷിച്ചൊരു സ്ഥലം. ആ സ്ഥലത്തിൻ്റെ ഒരു 1,000 കോടി മടങ്ങുള്ള സന്തോഷം കിട്ടുന്നു. ഒരു ഉദാഹരണം പറയുന്നു, നിത്യാനന്ദം. അപ്പൊ ഞാനത് പറഞ്ഞു കൊടുത്തു കേട്ടോ. ഞാൻ പല ആൾക്കാരും ഒത്തു ചോദിക്കും, അവരെ സ്വർഗത്തിൽ പോയി. അപ്പം എൻ്റെ കവൽമലഹ ഈശോയിലേക്ക് കൊണ്ടുപോയി, അവിടെ ആക്കി. അപ്പോൾ ഈശോ നോക്കി പറഞ്ഞു, എനിക്ക് നിന്നെ പറ്റൊരു വലിയ പദ്ധതിയുണ്ട്. അതിനാണല്ലോ ഈ കൂട്ടിക്കൊണ്ട് വരവൊക്കെ ഉണ്ടായത്, ഈ അപകടം തന്നെ ഉണ്ടായത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ആളുകൾ വിശ്വസിക്കാതെ, മരണാന്ത ജീവിതത്തിൽ വിശ്വസിക്കാതെ, ആളുകൾക്ക് മരണാന്ത ജീവിത അനുഭവം അല്ല ജീവിതം ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. പക്ഷേ പലരും വിശ്വസിക്കുന്നില്ല. ഇതാ പുച്ഛി തള്ളുന്നവരുണ്ട്, ഇതൊക്കെ മാ കിട്ടുക പറയുന്നുണ്ട്, ഇതൊക്കെ കേട്ടുണ്ട്. ജീവിതത്തിലെ ഏത് ദുരിത അനുഭവങ്ങളും ദൈവത്തിന് വലിയ മഹത്വത്തിനായിട്ട്, ദൈവമാമ മഹത്വത്തിനായിട്ട് ആക്കാൻ പറ്റുന്നൊരു തെളിവാണിത്, എൻ്റെ അനുഭവം, അച്ഛൻ്റെ അനുഭവം. അപ്പോൾ അവിടെ എൻ്റെ മാതാവുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞു, നിന്നെ ഞാൻ പ്രത്യേക ഒരു ദൂതനായിട്ട് അയക്കുകയാണ്, സമാധാനത്തിൻ്റെയും രോഗശാന്തിയുടെയും ഉപകരണമാക്കി എന്നിട്ട് പറഞ്ഞു, നീ ഞാൻ പറഞ്ഞത് ചെയ്യുക, നീ തിരിച്ചു പോകുക എന്ന് പറഞ്ഞു. അപ്പം മാതാവ് അടുത്തുണ്ട്. മാതാവ് അടുത്ത് ഓ ഈശോ എങ്ങനെയുണ്ട് പറഞ്ഞു ചോദിച്ചു. ഈശോ എന്ന് പറഞ്ഞാൽ
ഈ പടത്തിലോ നമ്മുടെ പെരുമയെ കാണുന്ന ഒന്നുമില്ല. ഒരു ആർട്ടിസ്റ്റ് പോലും, ഒരു വരക്കാരന് പോലും ഈശോയുടെ പ്രതിഭ, ആ ശോഭ, സൗന്ദര്യം ഒപ്പിയെടുക്കാൻ പറ്റില്ല. ഇത് തന്നെയാണല്ലോ വിശുദ്ധ ഫൗസ്തീന ഈശോ നിന്നപ്പോൾ കരുണയുടെ ചിത്രം വരച്ചു കഴിഞ്ഞു പറഞ്ഞു, ഇത് യഥാർത്ഥത്തിൽ ഞാൻ കണ്ട ഈശോയായിട്ട് ഒരു സാമ്യവും ഇല്ല എന്ന് പറഞ്ഞു. അത് നമുക്ക് വരയ്ക്കാൻ പറ്റും, വർണ്ണിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു, ഷാഡോ, ഒരു ഷാഡോ, ഒരു നിഴൽ മാത്രം. മാതാവ് അതീവ സൗന്ദര്യ ഉദയാശ്രീ, അതൊന്നും ഇപ്പം നമ്മുടെ പടവും ഈ പ്രതിമകളൊന്നും ഒന്നുമില്ല. മാതാവ് അച്ഛനോട് എന്തെങ്കിലും മാതാവ് പറഞ്ഞു, മാതാവ് പറഞ്ഞു, അവൻ പറഞ്ഞതുപോലെ നിശ്ചയിക്ക, ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും, ഭയപ്പെടണ്ട. വചനം തന്നെയാ മാതാവ് പറയുന്നത്, അത് തന്നെ വചനെടുത്ത് നീ ഭയപ്പെടണ്ട, പോയിക്കൊള്ളുക. അവൻ പറഞ്ഞത് കേൾക്കുക, എന്നുവെച്ചാൽ അവനെ അനുസരിക്കാൻ. അപ്പം നമ്മുടെ യൂസഫ് പിതാവുണ്ട്, നമ്മുടെ പിന്നെ എല്ലാവരും എല്ലാവരും കാണാം, എല്ലാവരും കാണാൻ പറ്റും. അവരോട് സംസാരിക്കാൻ പറ്റും, നമുക്ക് സ്വർഗത്തിന്റെ രഹസ്യങ്ങളല്ലേ. അതെ അതെ, അതെല്ലാം പറ്റും, പറയാൻ പറ്റുകയല്ലോ. പിന്നെ എന്നോട് ഞാൻ അച്ഛൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോ ഒരു ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ അച്ഛന്റെ ഈ ഇത്രയും കാലം വർണ്ണിക്കാൻ പറ്റാത്ത, നമുക്ക് ഒരിക്കലും വർണ്ണിക്കാൻ പറ്റും, വർണ്ണിക്കാൻ പറ്റും. വലിയ മഹാഭാഗ്യം. അപ്പൊ ഈ ഭാഗ്യത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, അത് അറിയിക്കാനാണ് ദൈവം എന്നെ വിട്ടിരിക്കുന്നത്. നിങ്ങൾ നീ നിത്യസഭാഗ്യം നഷ്ടപ്പെടുത്തരുതേ, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, എൻ്റെ വഴി കൂടെ വരണം, എൻ്റെ കൽപ്പന അനുസരിക്കണം, അങ്ങനെ നിങ്ങൾ സ്വർഗത്തിൽ എൻ്റെ കൂടെ വസിക്കണം. ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് നരകത്തെയും ശുദ്ധീകരണ സ്ഥലത്തെയും പറ്റിയാണല്ലോ. അച്ഛൻ അതേപ്പറ്റി ഒരു വ്യക്തമായ വിശദീകരണം നമുക്ക് നൽകി. ഇക്കാലത്ത് ഇതൊന്നും ഇല്ല, സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് അച്ഛൻ്റെ ഈ സാക്ഷ്യം ഒരു നല്ല അനുഭവമായിട്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ തുടർ ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും അച്ഛനുമായിട്ട് കണ്ടുമുട്ടാം.